എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10-ാം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിതശാസ്ത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഡൽ എക്സാമിൻ്റെ ചോദ്യപേപ്പർ അവലോകനമാണ്. നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2 ചോദ്യങ്ങളാണ് 1-ാമത്തേതിലുള്ളത്. ക്വസ്റ്റ്യൻ എ, 10, 20, 30 എന്ന സമാന്തര ശ്രേണിയുടെ 20-ാം പദം ഏതാണ്? 2-ാമത്തെ ചോദ്യം, ഈ ശ്രേണിയുടെ 12-ാം പദം എഴുതുക. അപ്പൊ ഇവിടെ നോക്കാം, ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ആദ്യം കാണേണ്ടത് ബീജഗണിതമാണ്. ബീജഗണിതം എന്ന് പറയുമ്പോൾ XN, അതായത് n-ാം പദം കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ 20-ാമത്തെ പദവും 12-ാമത്തെ പദവും കാണാൻ എളുപ്പമാണ്. അപ്പൊ ഇവിടെ നോക്കാം, ബീജഗണിതം DN+F-B എന്നുള്ളതാണ്. ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20-ൽ നിന്ന് 10 കുറച്ചാൽ മതി, അപ്പൊ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പൊ ഡി എന്നുള്ളത് 10 ആണ്. അപ്പൊ 10N+F എന്ന് പറയുന്നത് 10, ഡി എന്ന് പറയുന്നത് 10. അപ്പൊ 10-ൽ നിന്ന് 10 കുറച്ചാൽ 0 കിട്ടും. അപ്പൊ XN=, നമുക്ക് 10N എന്ന് തന്നെ കിട്ടും. അപ്പൊ ഇവിടെ ഇതിന്റെ 20-ാം പദം എന്ന് പറയുമ്പോൾ X=20, അതായത് എന്നിന്റെ സ്ഥാനത്ത് 20 കൊടുത്താൽ മതി. അപ്പൊ 10×20=200. ഇതിന്റെ 12-ാം പദം ചോദിച്ചാൽ X=10×12=120. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താം. ഇനി 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2-ാമത്തെ ചോദ്യം, ABC എന്ന ത്രികോണത്തിൽ കോൺ B=90° ആയാൽ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിലെ 2-ാമതൊരു ചോദ്യം കൂടെ ഉണ്ട്. AB=3 cm, BC=4 cm ആയാൽ ACയുടെ നീളം എത്രയാണ്? അപ്പൊ ഇവിടെ നോക്കാം, ചോദ്യത്തിൽ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ത്രികോണം ABC ABC, ഇതിൽ കോൺ B=90°. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ്. അപ്പൊ ഇവിടെ നോക്കാം, ഇതൊരു മട്ട ത്രികോണം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ സമം കർണം സ്ക്വയർ, ഈ ആശയം ഇതിൽ ഏതാണ് എന്നാ ചോദിച്ചാൽ അപ്പോൾ നമുക്ക് ആദ്യം ആ ആശയം ഒന്ന് എഴുതി വെക്കാം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഏതാണുള്ളത് നോക്കിയാൽ മതി. AC²=AB²+BC². അപ്പൊ ഇവിടെ നോക്കാം, ഇതാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ നോക്കൂ, AB²=AC²+BC², ഇത് തെറ്റാണ്. കാരണം കർണമാണ് വലുത്, വലുവിടെ നേരെ തിരിച്ചാണ് തന്നിട്ടുള്ളത്. അതുപോലെ ഇതും തെറ്റാണ്. BC², എന്ന് പറയുമ്പോൾ AC²-ൽ നിന്ന് AB² കുറക്കാണ് വേണ്ടത്. ഇതും തെറ്റാണ്, കാരണം AC² ഇവിടെ മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പൊ ഇത് പ്ലസ് ആണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇതിൽ ഒന്ന് മാത്രമാണ് ശരിയുള്ളത്, അതായത് കർണം²=പാദം²+ലംബം². ഇനി ഇതിൽ വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. AB=3 cm, BC=4 cm ആയാൽ AC എത്ര എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സമവാക്യം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതായത് 3²+4². അപ്പൊ ഇവിടെ 3 ന്റെ സ്ക്വയർ 9, 4 ന്റെ സ്ക്വയർ 16, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 25 എന്ന് കിട്ടും. അപ്പൊ 25 ന്റെ റൂട്ട് എന്ന് പറയുന്നത് 5. അപ്പൊ AC=5. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 3-ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെയും അതിന്റെ 9 മടങ്ങിന്റെയും തുക 10 ആണ് എന്നത് ഗണിത ഭാഷയിൽ എഴുതുക. ക്വസ്റ്റ്യൻ ബി, സംഖ്യ ഏതാണ്? അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ രീതി അനുസരിച്ച് നമുക്ക് ഒരു സംഖ്യ സമയം എക്സ്, ഇതിന്റെ 9 മടങ്ങ് എന്ന് പറയുമ്പോൾ 9x. ഇനി നോക്കാം, സംഖ്യയും അതിന്റെ 9 മടങ്ങും കൂട്ടിയാൽ, അപ്പൊ സംഖ്യയും അതിന്റെ 9 മടങ്ങും കൂട്ടിയാൽ 10 കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് 1-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് ഒരു സംഖ്യയും അതിന്റെ 9 മടങ്ങും കൂട്ടിയാൽ 10 കിട്ടും. ഇത് ഗണിത ഭാഷയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി സംഖ്യ ഏതാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഇവിടെ നോക്കാം, ഒരു എക്സും 9x കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10x എന്ന് കിട്ടും. അപ്പൊ 10x = 10 എന്ന് കിട്ടി. അപ്പൊ x = 10 × 10, അതായത് ഗുണിക്കണം 10 എങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഹരിക്കണം 10. അപ്പൊ x = 1. അപ്പൊ സംഖ്യയും കിട്ടി, സമവാക്യവും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം, ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രമാണ്, എ ബി വ്യാസവുമാണ്, കോൺ ബി ഒ സി സമം 60 ഡിഗ്രി, ചാപം ബി പി സി, ചാപം എ ക്യു സി എന്നിവയുടെ കേന്ദ്ര കോണുകളുടെ അളവുകൾ എഴുതുക. ചോദ്യത്തിൽ പറഞ്ഞ ആ ചിത്രം ഇവിടെ ബോർഡിൽ കാണാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം, എ ബി എന്നുള്ളത് വ്യാസമാണ്, ഒ വൃത്തകേന്ദ്രമാണ്, ബി ഒ സി എന്നുള്ളത് 60 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബി പി സി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എത്ര. ഈ കാണുന്ന അളവ് തന്നെയാണ് ബി പി സി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ, 60 ഡിഗ്രി. ഇനി നോക്കൂ, നമ്മോട് ചോദിച്ചിരിക്കുന്ന അടുത്തത് എ ക്യു സി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എത്ര എന്ന. അപ്പൊ ഇവിടെ ഉള്ള കോൺ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം മൊത്തത്തിലുള്ള അളവ് 180 ആണ്, കാരണം ഇത് വ്യാസമായതുകൊണ്ട് തന്നെ ഇതൊരു അർദ്ധവൃത്തമാണ്. അർദ്ധവൃത്തമായതുകൊണ്ട് 180 ഡിഗ്രിയാണ്. ആ 180 നിന്ന് 60 കുറച്ചാൽ മതി. അപ്പം ചാപം എ ക്യു സി, ചാപം എ ക്യു സിയുടെ അളവ് എന്ന് പറയുന്നത് 180 നിന്ന് 60 കുറച്ചാൽ നമുക്ക് 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ചോദ്യം, ചിത്രത്തിൽ ഒ എ സമം ഒ ബി സമം ഒ സി ആയാൽ എയുടെ സൂചക സംഖ്യകൾ 2, 0 ആണ്. ബി കോമ സി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പൊ ഇവിടെ ചോദ്യത്തിന് എയുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. എയുടെ സൂചക സംഖ്യകൾ 2, 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ ഒ എ ഒ ബി ഒ സി, അതായത് ഒ എ ഒ ബി ഒ സി ഇവയെല്ലാം തുല്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സൂചക സംഖ്യ 2, 0 എന്ന, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലവും തുല്യമാണ് എങ്കിൽ ഇവിടെ സിയുടെ സൂചക സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 2 ആണ്, അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഉണ്ട്, അപ്പൊ -2 ആയിരിക്കും. അപ്പൊ സിയുടെ സൂചക സംഖ്യ എന്ന് പറയുന്നത് -2, 0. ഇനി ഇവിടെ നോക്കാം, ഇവിടെ നിന്നും 2 യൂണിറ്റ് അകലത്തിലാണ്. അപ്പൊ ഇവിടുത്തെ സൂചക സംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ബിയുടെ സൂചക സംഖ്യ ഇത് വൈ അക്ഷത്തിലായതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ എഴുതേണ്ടത് എക്സ് അക്ഷത്തിലെ സൂചക സംഖ്യയാണ്. അപ്പൊ ഇവിടെ ആധാര ബിന്ദു ആയതുകൊണ്ട് ബിയുടെ സൂചക സംഖ്യ എന്ന് പറയുന്നത് 0, 2. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 2, 0 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ഇതെല്ലാം തുല്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം 2 ആണ്, അപ്പൊ ഇടതു ഭാഗത്തായതുകൊണ്ട് -2, 0 ആയിരിക്കും. ഇവിടെ നിന്ന് 2 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് ആദ്യം എഴുതേണ്ട എക്സ് അക്ഷത്തിലെ സൂചക സംഖ്യയാണ്, അപ്പൊ 0, 2. ഓക്കെ, ഇതിന്റെ ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം, എ ബി സി എന്ന ത്രികോണത്തിൽ കോൺ ബി 90 ഡിഗ്രി, കോൺ എ സമം കോൺ സി. ഒന്നാമത്തെ ചോദ്യം, കോൺ എയുടെ അളവ് എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം എഴുതുക. അപ്പൊ ഇവിടെ നോക്കാം, ഏകദേശം ഒരു ചിത്രമാണ് ഞാൻ വരക്കുന്നത്. ത്രികോണം എ ബി സി, എ ബി സി, ഇവിടെ കോൺ ബി എന്നുള്ളത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോൺ എയും കോൺ സിയും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോൺ എ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ ആകെ കോണളവ് 180 ആണ്, ഇത് മട്ട ത്രികോണമായതുകൊണ്ട് ഇവിടെ 90 ആണ്. അപ്പൊ ബാക്കിയുള്ളത് 45 ഉം 45 ഉം ആയിരിക്കും. അപ്പൊ കോൺ എയുടെ അളവ് 45 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി. ഇനി നമുക്കറിയാം 90, 45, 45 ഇങ്ങനെയുള്ള അംശബന്ധം, ഇതിന്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും, ഇവിടെ √2. അപ്പൊ ഇതിന്റെ അംശബന്ധം എന്ന് ചോദിക്കുമ്പോൾ 1:1:√2. അപ്പൊ 2 ചോദ്യങ്ങൾക്കും ഇവിടെ ഉത്തരം നൽകി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം, ഒരു പെട്ടിയിൽ 5 വെള്ളയും 4 ചുവപ്പും 6 പച്ചയും പന്തുകളുണ്ട്. ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് പച്ചയാകാനുള്ള സാധ്യത എന്താണ്?
ക്വസ്റ്റ്യൻ ബി, ചുവപ്പോ വെള്ളയോ ആകാനുള്ള സാധ്യത എന്തായിരിക്കും? അപ്പൊ ഇവിടെ പച്ചയാകാനുള്ള സാധ്യത എന്നാണ് ചോദിച്ചത് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ആദ്യം നമുക്കിത് മുഴുവൻ കൂട്ടി നോക്കാം. ഇത് മുഴുവൻ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 15 എന്ന് കിട്ടും. അപ്പൊ പച്ചയാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ പച്ച 6 പന്തുകളാണുള്ളത്. അപ്പൊ 6/15 ആണ്. അപ്പൊ 6/15. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് ചുവപ്പോ വെള്ളയോ ആകാനുള്ള സാധ്യത എന്നുള്ളതാണ്. അപ്പൊ ചുവപ്പും വെള്ളയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് കിട്ടും. ആകെ പന്തുകൾ 15 ആണ്. അപ്പൊ ചുവപ്പും വെള്ളയോ ആകാനുള്ള സാധ്യത എന്ന് ചോദിക്കുമ്പോൾ 9/15. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8-ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾക്ക് ഒരു കണക്കു പരീക്ഷയിൽ കിട്ടിയ മാർക്കുകൾ ചുവടെ കൊടുക്കുന്നു. മാർക്കുകളുടെ മധ്യമം കണക്കാക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, മധ്യമം കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ചോദ്യത്തിൽ തന്ന സംഖ്യകൾ നോക്കാം. 10 സംഖ്യകൾ തന്നിട്ടുണ്ട്. 10 സംഖ്യകളാകുമ്പോൾ മധ്യമം എന്ന് പറയുമ്പോൾ മധ്യത്തിലുള്ള സംഖ്യ എന്നുള്ളതാണ്. അപ്പൊ മധ്യമം എന്നുള്ളത് 10 സംഖ്യകളാകുമ്പോൾ നോക്കാം, മധ്യമം 10 സംഖ്യകളാകുമ്പോൾ 5-ാമത്തെ സംഖ്യയും 6-ാമത്തെ സംഖ്യയും കൂട്ടണം. എന്നിട്ട് ഇതിന്റെ പകുതി എടുക്കുമ്പോഴാണ് നമുക്ക് മധ്യമം കിട്ടുക. ഇതാണ് മധ്യത്തിലുള്ള സംഖ്യ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ 5-ാമത്തെയും 6-ാമത്തെയും സംഖ്യ കണ്ടുപിടിക്കണം. അപ്പൊ 5-ാമത്തെയും 6-ാമത്തെയും സംഖ്യ കണ്ടുപിടിക്കാൻ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് തന്നിരിക്കുന്ന സംഖ്യകള് ഓർഡറിൽ അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ ഓർഡറിലേക്ക് മാറ്റണം. അതായത് ആദ്യം ചെറിയ സംഖ്യ മുതൽ തുടങ്ങണം. അപ്പൊ ഇതിൽ നോക്കാം, ഇതിന് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ 21 എന്ന് എഴുതാം. ഞാനിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി വിട്ടിടുന്നുണ്ട്. അടുത്ത സംഖ്യ നോക്കാം, 23. ഇനി 24 ഇല്ല, ഇനി 27 ആണുള്ളത്. അടുത്ത് നോക്കാം, 28 ഇല്ല, 29 ഇല്ല, 30 ഉണ്ട്, 31 ഉണ്ട്, 32 ഇല്ല, 33 ഉണ്ട്, 34 ഇല്ല, 35, 36 ഇല്ല, 37 ഇല്ല, 38 ഇല്ല, 39. അടുത്ത് നോക്കാം, 40. 43. ഇങ്ങനെ ഓർഡറിലാക്കിയ ശേഷം 5-ാമത്തെ സംഖ്യയും 6-ാമത്തെ സംഖ്യ എടുക്കണം. അപ്പൊ 1, 2, 3, 4, 5, ഇതാണ് 6. അപ്പൊ 31, 33, 31+33/2. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഇടയുള്ള സംഖ്യ കൂട്ടിയാൽ മതി. അപ്പോ 32 ആയിരിക്കും ഇതിന്റെ ഉത്തരം ഉണ്ടാവുക. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 64 കിട്ടും. 64/2 എന്ന് പറയുന്നത് 32. അപ്പൊ മാധ്യമം എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 9-ാമത്തെ ചോദ്യം, ABC എന്ന ത്രികോണം ഒരു സമഭുജ ത്രികോണമാണ്. കോൺ ADC 90 ഡിഗ്രി, BD സമം 3 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ എ, കോൺ BAD യുടെ അളവ് എന്താണ്? ക്വസ്റ്റ്യൻ ബി, AB, AD എന്നിവയുടെ നീളം കണക്കാക്കി എഴുതുക. അപ്പൊ ഇവിടെ നോക്കാം, ചോദ്യത്തിൽ പറഞ്ഞ ആ ഒരു ചിത്രം ഇവിടെ ബോർഡിൽ കാണാം. കോൺ ADC ഇത് 90 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BD എന്നുള്ളത് 3 സെന്റിമീറ്ററാണ്. BD എന്നുള്ളത് 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മോട് AB, AD എന്നിവയുടെ നീളം കണക്കാക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കാം, ഇതൊരു സമഭുജ ത്രികോണമായതുകൊണ്ട് തന്നെ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതും എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇവിടെയും 60 ഡിഗ്രിയാണ് മൊത്തത്തിൽ ഉണ്ടാവുക. നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ലംബം വരച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് ലംബാണ് എന്നുള്ളത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇത് നേർവരയാണ്, ലംബമാണ്. അപ്പൊ ഇവിടെ 60 എന്നുള്ളത് 30 ഡിഗ്രി ആവും, ഇതും 30 ഡിഗ്രി ആയി മാറും. അപ്പൊ ഇവിടെ നോക്കുക, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, BAD എന്ന കോണിന്റെ അളവ് എത്രയാണെന്ന്. അത് 30 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ നിന്ന് നമുക്ക് ഒരു ലംബം വരച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം 3 ആയതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഇതിന് മൊത്തത്തിലുള്ള അളവ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇതിന്റെ സമഭുജ ത്രികോണമായതുകൊണ്ട് ഇതും 6 ആയിരിക്കും, ഇതും 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് കാണേണ്ടത് AD യുടെ നീളമാണ്. അപ്പൊ AD യുടെ നീളം കണ്ടുപിടിക്കാൻ നമുക്കറിയാം 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 1√3, 2. അപ്പൊ ഇവിടെ 2 ആകുമ്പോൾ 2√3, 2 ഇരട്ടിയായ 4. അപ്പൊ ഇവിടെ നോക്കൂ, 30 ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3 ആണ്, 90 ഓപ്പോസിറ്റ് 6 ആണ്. അപ്പൊ 60 ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആയതുകൊണ്ട് 3√3. അപ്പൊ AD യുടെ നീളം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ ചോദ്യത്തിലെ എല്ലാ ഉത്തരങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 10-ാമത്തെ ചോദ്യം, ഇതിൽ 3 ചോദ്യങ്ങളാണുള്ളത്. അതിൽ എ ചോദ്യം,
എ 1 0, ബി 5 0 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ചെരിവ് കണക്കാക്കുക. ക്വസ്റ്റ്യൻ ബി, ഈ വരയിലെ മറ്റൊരു ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എഴുതുക. ക്വസ്റ്റ്യൻ സി, എ ബിയുടെ നീളം എത്രയാണ്? അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ തന്നിട്ടുള്ളത് എ എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ 1 0, ബി എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ 5 0. ഈ ബിന്ദുക്കൾ തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന വരയുടെ ചെരിവ് എഴുതാനാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ വൈ 0 ആണ്, ഇവിടെയും വൈ 0 ആണ്. അതായത് ആദ്യത്തെ സംഖ്യ നമുക്ക് എക്സ് എന്നും രണ്ടാമത്തെ സംഖ്യ വൈ എന്നും പറഞ്ഞാൽ ഇവിടെ വൈ സൂചക സംഖ്യകൾ 0 ആയതുകൊണ്ട് തന്നെ ഇത് എക്സ് അക്ഷത്തിലെ സംഖ്യകളാണ്. അപ്പൊ എക്സ് അക്ഷത്തിലെ സംഖ്യകളാവുമ്പോൾ നമുക്കറിയാമോ, ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ ഇവിടെ 1 0 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും 1 0. ഇനി ഇവിടെ കുറച്ച് ഇപ്പുറത്തായിരിക്കും 5 0. അതായത് എക്സ് അക്ഷത്തിലെ സൂചക സംഖ്യകളാണ്. അപ്പൊ ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരയുടെ ചെരിവ് ചോദിച്ചാൽ അത് 0 ആയിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് സമവാക്യം ഉപയോഗിച്ച് ചെയ്യാം. ചെരിവ് എന്ന് പറയുന്നത് y2 - y1 / x2 - x1 എന്നാണ് സമവാക്യം. ഇവിടെ വൈ ടു എന്ന് പറയുന്നത് നോക്കാം, ഇവിടെ 0 കൊടുക്കാം നമുക്ക്, 0 - 0. എക്സ് ടു എന്ന് പറയുന്നത് 5, എക്സ് 1 എന്ന് പറയുന്നത് 1. അപ്പൊ 0 - 0 കുറച്ചാൽ 0, 5 - 1 കുറച്ചാൽ 4. അപ്പൊ 4 / 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇവിടെ വരയുടെ ചെരിവ് 0 ആണ്. അത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കാം, ഇനി അടുത്ത ചോദ്യം, ഈ വരയിലെ മറ്റ് സൂചക സംഖ്യകൾ എഴുതാൻ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമുക്ക് ഇവിടെ കുറെ എഴുതാൻ പറ്റും. ഇവിടെ 1 0 ആയതുകൊണ്ട് ഈ വരയിൽ അടുത്ത് 2 0 എന്ന് എഴുതാം, അടുത്ത് നമുക്ക് 3 0 എന്ന് എഴുതാം, ഇനി വേണമെങ്കിൽ 0 0 എന്ന് എഴുതാം. ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഇനി നോക്കാം, ഇതിലെ അവസാനത്തെ ചോദ്യം, എ ബിയുടെ നീളം എത്രയാണ്? അതായത് 1 0 ഉം 5 0 ഉം തമ്മിലുള്ള അകലം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ 1 - 5 കുറച്ചാൽ മതി, അല്ലെങ്കിൽ 5 - 1 കുറച്ചാൽ മതി. അപ്പൊ 5 - 1, ഇതിന്റെ കേവല വില എടുക്കണം. 5 - 1 കുറച്ചാൽ 4 ആണ്, 4 കേവല വില എന്ന് പറയുന്നത് 4 തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 4 യൂണിറ്റാണ്. ഓക്കെ, എല്ലാ ചോദ്യത്തിനും നമ്മൾ ഉത്തരം നൽകി കഴിഞ്ഞു. ഇന്ന് നമ്മൾ 10 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.